Hi friends, welcome back to Vijo Fitness and Lifestyle. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡയറ്റിനെ പറ്റിയിട്ടോ വർക്കൗട്ടിനെ പറ്റിയിട്ടോ ഒന്നുമല്ല. ഹൗ ടു ബിക്കം എ പേഴ്സണൽ ട്രെയിനർ ഇൻ യു എ, അതിനെന്തൊക്കെ സർട്ടിഫിക്കേഷൻ വേണം, അതിനെന്തൊക്കെ രജിസ്ട്രേഷൻ വേണം, അതിനെ കവർ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള എൻ്റെ മെയിൻ കാരണം, ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഈ ദുബായിൽ വന്ന് പേഴ്സണൽ ട്രെയിനറായിട്ട് ജോലിക്ക് കയറി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫിറ്റ്നസിനെ പറ്റിയും ഡയറ്റിനെ പറ്റിയും അല്ലാതെ കിട്ടിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എങ്ങനെ ദുബായിൽ ഒരു പേഴ്സണൽ ട്രെയിനറായിട്ട് നമുക്ക് ജോലിക്ക് കയറാം, അതിനെന്തൊക്കെ വേണം, എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, ഇതൊക്കെയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻ. സോ അതിന് വേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മെയിൻ ആയിട്ട് ദുബായിൽ വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം. നമ്മുടെ നാട്ടിൽ എയ്സ് ഉണ്ട്, ഇസയുണ്ട്, ACSM ഉണ്ട്, അങ്ങനെ കുറെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. മിക്കവാറും എല്ലാം തന്നെ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ ആയിരിക്കും. പക്ഷെ ഈ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ ഒന്നും തന്നെ ദുബായിൽ വാലിഡ് അല്ല, അതാണ് മെയിൻ കാരണം. അപ്പൊ എനിക്ക് എന്റെ സുഹൃത്തുക്കളിൽ നിന്നും അവരുടെ ഫ്രണ്ട്സിൻ്റെയും അവർ വർക്ക്ഔട്ട് ചെയ്യുന്ന ജിമ്മിലെ ട്രെയിനർമാരുടെയും ഒക്കെ ഒരുപാട് CV ഒരുപാട് പേര് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. ഇപ്പം ഈ CVയിലെല്ലാം തന്നെ എന്നെക്കാളും കൂടുതൽ ഫിറ്റ്നസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ഫിറ്റ്നസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവർ, ഒത്തിരി ക്ലയൻറ്റിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ, ഒത്തിരി നല്ല നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജിമ്മിൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർ, വർഷങ്ങളായിട്ട് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ പലതരത്തിലുള്ള കോമ്പറ്റീഷൻ ചെയ്യുന്ന ആൾക്കാർ, നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ള ഫിസിക്കുള്ള ആൾക്കാർ, പക്ഷേ ഈ CVയിൽ ഒന്നും തന്നെ നല്ല വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആർക്കും ഇല്ല. സോ അതാണ് മെയിൻ റീസൺ പല സ്ഥലത്തും പലരും ഇന്റർവ്യൂവിന് വിളിക്കാത്തതിന്റെ കാരണം. ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ജിമ്മിൽ നിങ്ങൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ, ജോലിക്ക് കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സർട്ടിഫിക്കേഷൻ വേണം. ഇനി ഇതൊന്നുമല്ല, ദുബായിൽ ലീഗലായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ദുബായിൽ റബ്സ് എന്ന പേരിലുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്, അത് ദുബായ് സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലാണ്. ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ, നമ്മുടെ ഫുട്ബോൾ അസോസിയേഷൻ എന്നൊക്കെ പറയുമ്പോലെ ദുബായ് സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള ഒരു ഫിറ്റ്നസ് പ്രൊഫഷണൽസിന് മാത്രമായിട്ടുള്ള ഒരു അസോസിയേഷനാണ് റബ്സ്. റബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ ഓഫ് എക്സസൈസ് പ്രൊഫഷണൽസ് എന്നാണ് ആ അസോസിയേഷന്റെ പേര്, അതാണ് റബ്സ്. സോ അവർക്ക് ഒരുപാട് സർട്ടിഫിക്കേഷൻ ഉണ്ട്, റബ്സിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി അസോസിയേഷൻ ഉണ്ട്, ഇസ, ACSM, ACE, IFPA, BFIT, MEFIT PRO, ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ ഏതൊക്കെ സർട്ടിഫിക്കേഷൻസ് ഇതിനകത്ത് ഇവരുടെ അസോസിയേഷനിൽ വാലിഡ് ആണ് എന്നുള്ളത് നമ്മൾ നോക്കണം. എന്നിട്ട് ആ സർട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മളിവിടെ ഒരു വിസിറ്റിന്, ഒരു വിസിറ്റ് വിസ എടുത്തിട്ട് നമ്മളിവിടെ ഒരു ജോലിക്ക് സെർച്ച് ചെയ്ത് നമ്മളിവിടെ വരുമ്പം റബ്സിന്റെ ഓഫീസിൽ പോയിട്ട് നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കിവിടെ രജിസ്റ്റർ ചെയ്ത് തരുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവിടെ ആ രജിസ്ട്രേഷൻ കിട്ടത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന്, ഞാൻ 2016 നാട്ടിൽ നിന്നും ഇസയുടെ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നോ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. ഞാൻ ഫിറ്റ്നസ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ജിമ്മില് പേഴ്സണൽ ട്രെയിനറുടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനവിടെ ഇന്റർവ്യൂവിന് പോയി, ഞാൻ എന്റെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ കാണിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഇങ്ങനെ റബ്സിൽ പോകണം, റബ്സിന്റെ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ റബ്സ് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ റബ്സിന്റെ ID കാർഡ്, നമുക്കൊരു റബ്സ് ID കാർഡ് അവർ തരും. അപ്പൊ നമുക്ക് അതിനകത്ത് നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ കാണും, ആ നമ്പർ ഞങ്ങൾക്ക് തരണം. ഇന്റർവ്യൂ അസസ്മെന്റിന്റെ എല്ലാം ഡീറ്റെയിൽസും റെക്കോർഡ്സും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹെഡ് ഓഫീസിലേക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഇവിടെ റബ്സ് രജിസ്റ്റേർഡ് അല്ലാത്ത ട്രെയിനർമാരെ നമുക്ക് ഇവിടെ ഹയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുമായിട്ട് റബ്സിന്റെ ഓഫീസിൽ ചെന്നു.
ഈസയുടെ പേഴ്സണൽ ട്രെയിനർ സർട്ടിഫിക്കേഷൻ ഞാൻ അവരെ കാണിച്ചു. അപ്പൊ അവർ എനിക്ക് ലെവൽ 3 പ്രൊഫഷണൽ സ്റ്റാറ്റസ് എന്നുള്ള ഒരു ഐ ഡി കാർഡ് തന്നു. പറഞ്ഞു ലെവൽ 3 ഫുൾ സ്റ്റാറ്റസ് തരാൻ പറ്റില്ല, നിങ്ങൾ ഇവിടെ തന്നെ പ്രാക്ടിക്കലും തിയറി എക്സാമും ലെവൽ 3 വേറെ ചെയ്താലേ ലെവൽ 3 ഫുൾ സ്റ്റാറ്റസ് തരാൻ പറ്റുള്ളൂ, ഇപ്പൊ ലെവൽ 3 പ്രൊഫഷണൽ സ്റ്റാറ്റസ് തരാം എന്ന് പറഞ്ഞു. അപ്പൊ 400 ദിർഹംസ് നമ്മൾ അവര് നമ്മുടെ ഓഫീസിന് നമ്മൾ പേ ചെയ്യണം ഈ ഐഡന്റി കാർഡിന് വേണ്ടിയിട്ട്. അങ്ങനെ ഐഡന്റി കാർഡിന്റെ നമ്പർ വേണ്ടി ഞാൻ ഫിറ്റ്നസ് ഹോസ്റ്റലിൽ ചെന്നു, ഫിറ്റ്നസ് മാനേജർക്ക് കൊടുത്തു. അപ്പൊ അവരെന്നോട് പറഞ്ഞു 6 മാസത്തിനകത്ത് ലെവൽ 3 കംപ്ലീറ്റ് ചെയ്ത് ഈ ഐ ഡി കാർഡ് പ്രൊവിഷണൽ സ്റ്റാറ്റസ് എന്നുള്ളത് ഫുൾ സ്റ്റാറ്റസിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പേഴ്സണൽ ട്രെയിനറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസിഗ്നേഷൻ പേഴ്സണൽ ട്രെയിനർ എന്നുള്ളത് മാറ്റി ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറിലേക്ക് മാറ്റേണ്ടി വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന സാലറി കുറയും, നമുക്ക് പേഴ്സണൽ ട്രെയിനിങ് എടുക്കാൻ പറ്റത്തില്ല, പേഴ്സണൽ ക്ലയൻസിന് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഫുൾ ടൈം ജിമ്മിൽ ഒരു ജിം ഇൻസ്ട്രക്ടറായിട്ട് ഒരു കോമൺ ട്രെയിനറായിട്ട് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഞാനിത് എന്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്താന്ന് ചോദിച്ചാൽ, ഞാൻ 2016 പേഴ്സണൽ ട്രെയിനറായിട്ട് ഫിറ്റ്നസ് ഹോസ്റ്റലിൽ ജോയിൻ ചെയ്തു, അതിനുശേഷം എനിക്ക് അസിസ്റ്റന്റ് ഫിറ്റ്നസ് മാനേജറായിട്ട് എനിക്ക് പ്രൊമോഷനായി, ഇപ്പൊ ഞാൻ ഫിറ്റ്നസ് മാനേജറായിട്ട് ഈ അടുത്ത കാലത്ത് എനിക്ക് പ്രൊമോഷനായി. ഇപ്പൊ ഞാൻ ഒരുപാട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് പേഴ്സണൽ ട്രെയിനർമാരെ ഞങ്ങളുടെ ഫിറ്റ്നസ് ഹോസ്റ്റലിലേക്ക് ഹയർ ചെയ്യാനായിട്ട്. അപ്പൊ ഒരുപാട് പേരുടെ CV എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഇപ്പം മെയിൻ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാനുള്ളതിന്റെ കാരണം, ഒരുപാട് പേര് വിസിറ്റ് വിസയില് ദുബായിൽ വന്ന് പേഴ്സണൽ ട്രെയിനർ ആകാനായിട്ട് പല ജിമ്മുകളിലും CV കൊടുത്തിട്ട് ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സോ എന്റെ ഈ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നാട്ടിൽ നിന്നും മിക്കവാറും ഒരു 50,000 രൂപ 60,000 രൂപ മുടക്കിയിട്ടാണ് ഒരു കോഴ്സ് ചെയ്യുന്നത്. അത് ചെയ്തിട്ട് നിങ്ങൾ ടിക്കറ്റിന്റെ പൈസയും വിസയുടെ പൈസയും കൊടുത്ത് ദുബായിൽ വന്ന് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനുള്ള അക്കോമഡേഷനുള്ള ആ പൈസയും മുടക്കി നിങ്ങളോട് 1 മാസം അല്ലെങ്കിൽ 3 മാസത്തെ വിസ എടുത്ത് നിങ്ങളോട് നിന്ന് നിങ്ങൾ ജോലിക്കായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് എവിടെയെങ്കിലും നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴായിരിക്കും നിങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് ലെവൽ 3 ഉണ്ടോ, ലെവൽ 3 പേഴ്സണൽ ട്രെയിനർ ആണോ എന്ന് ചോദിക്കും. ലെവൽ 3 പേഴ്സണൽ ട്രെയിനർ ആണെങ്കിൽ മാത്രമേ നല്ല ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുകയുള്ളൂ, അതല്ലെങ്കിൽ നിങ്ങൾ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് പേഴ്സണൽ ട്രെയിനറായിട്ട് നിങ്ങൾക്ക് ജോലിയാണെങ്കിൽ ലെവൽ 3 കൂടെ വേണം. ദുബായിലെ പേഴ്സണൽ ട്രെയിനർ ദുബായിലെ ലെവൽ 3 ചെയ്യണമെങ്കിൽ മിനിമം 3,500 ദിർഹംസ് മുതൽ 5,000 ദിർഹംസ് വരെയാകും. അപ്പൊ 5,000 ദിർഹംസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പൊ നമ്മുടെ നാട്ടിൽ 1,00,000 രൂപയായി. അപ്പൊ നിങ്ങൾ ഓൾറെഡി നാട്ടിൽ നിന്ന് 50,000 രൂപ 60,000 രൂപ മുടക്കി സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ അറിയുന്നത് വീണ്ടും ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യണം, എന്നാൽ മാത്രമേ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ സുഹൃത്തുക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യം, നാട്ടിൽ നിന്ന് നിങ്ങൾ നാട്ടിലെ എല്ലാ സർട്ടിഫിക്കേഷനും നല്ലതാണ്, ഏസ് ACS ഇസ എല്ലാം നല്ല സർട്ടിഫിക്കേഷൻസ് ആണ്, പക്ഷെ അതിൽ ചിലതൊന്നും ദുബായിൽ വാലിഡ് അല്ല. അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ നാട്ടിൽ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് റെപ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം. reps.uae.com എന്നുള്ള സൈറ്റിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ സർട്ടിഫിക്കേഷൻ വാലിഡ് ആണ്, ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് അവർക്ക് ഇവിടെ ലെവൽ 3 ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കാണാം. അവർക്ക് മെയിലയച്ച് നിങ്ങൾക്ക് ചോദിക്കാം, അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്, വിളിച്ചു ചോദിക്കാം ഈ അസോസിയേഷന്റെ ഇന്ന സർട്ടിഫിക്കറ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ലെവൽ 3 സ്റ്റാറ്റസ് ഫുൾ സ്റ്റാറ്റസ് കിട്ടുമോ എന്നുള്ളത്. സോ റെപ്സിന് ഒരു 10 കാറ്റഗറി ഉണ്ട്, ABCD അങ്ങനെ. അതിനകത്ത് A എന്ന് പറയുന്നത് പേഴ്സണൽ ട്രെയിനർ, B എന്ന് പറയുന്നത് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ, അങ്ങനെ ഒരുപാട് അതിന്റെ താഴേക്ക് പിലാറ്റസ്, ഗ്രൂപ്പ് ക്ലാസ് ഇൻസ്ട്രക്ടർ, യോഗ ഇൻസ്ട്രക്ടർ, അങ്ങനെ ഒത്തിരി കാറ്റഗറി അവർക്കുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇന്ന അസോസിയേഷന്റെ ഇന്ന സർട്ടിഫിക്കേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ പോവാണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റെപ്സിൽ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ പേഴ്സണൽ ട്രെയിനറായിട്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇത്രയും പൈസ മുടക്കണ്ട, തിരിച്ചിവിടെ വന്നിട്ട് ഇവിടെ ഇത്രയും പൈസ മുടക്കേണ്ട വരില്ല. ഫിറ്റ്നസ് കരിയർ ആയിട്ട് എടുക്കണം എന്നുള്ള എന്റെ എല്ലാ സുഹൃത്തുക്കളും ഇത് വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ ദുബായിക്കാണ് വരാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് സർട്ടിഫിക്കേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് റെപ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അവരുമായിട്ട് നിങ്ങൾക്ക് ഇമെയിലിൽ ബന്ധപ്പെടാം, ഫോണിൽ ബന്ധപ്പെടാം, ചോദിച്ച് മനസ്സിലാക്കുക ഞാൻ ഇന്ന അസോസിയേഷന്റെ ഇന്ന സർട്ടിഫിക്കറ്റ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഏതൊക്കെ കാറ്റഗറിയിൽ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സർട്ടിഫിക്കേഷൻ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെയും പൈസ മുടക്കേണ്ടി വരും, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെയും പൈസ മുടക്കേണ്ടി വരും.
എനിക്കറിയാവുന്ന എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ നാട്ടിൽ നിന്ന് ഇത്രയും പൈസ മുടക്കി സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഇവിടെ വന്ന് വീണ്ടും ലെവൽ 3 ഇത്രയും പൈസ മുടക്കി ചെയ്യാൻ പറ്റാത്തത് കാരണം തിരിച്ചുപോയ ഒരുപാട് സുഹൃത്തുക്കളെ എനിക്കറിയാം. അപ്പൊ സോ എന്റെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്കെങ്കിലും ഭാവിയിൽ ഒരിക്കലും അതുണ്ടാകാതിരിക്കട്ടെ. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. യു എയിലേക്ക് പേഴ്സണൽ ട്രെയിനറായിട്ട് ജോലി അന്വേഷിച്ച് വരാൻ താല്പര്യമുള്ള ഏതെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനപ്രദമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഡയറ്റ് പ്ലാൻസും വർക്കൌട്ട് ടിപ്സും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.